സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. കുക്കിംഗ് ആണെന്ന് വെച്ചാണ്, പക്ഷെ അതിന്റെ കൂടെ കുറച്ച് ടിപ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലെ ജോലിയിലൊക്കെ നമുക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റിയ ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കുറെ ടിപ്സ് ഒന്നുമില്ല, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാം കൂടെ ഒന്നിച്ച് വെക്കുന്നതിലും നല്ലത് കുറച്ച് കുറച്ചായിട്ട് ഓരോ വീഡിയോയിൽ ഇടുന്നല്ലേ നല്ലേ. അപ്പൊ ഞാൻ അങ്ങനെ വിചാരിച്ചു, കുറച്ച് നമുക്കിപ്പം തിരക്കൊക്കെ ഉള്ള സമയത്ത് കുറച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ വീട്ടു ജോലികൾ എളുപ്പത്തിൽ തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കുറച്ചായിട്ടാണ് ഞാൻ കാണിച്ചത്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അടുത്ത വീഡിയോയില് കുറേശ്ശെ കുറേശ്ശായിട്ട് ഇങ്ങനെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടിരിക്കുവാണ്. പിന്നെ എന്താ, നമ്മളെ മീനച്ചാർ, അച്ചാറിന്റെ റെസിപ്പി ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും കാണിക്കുന്നില്ല. അപ്പൊ എന്തൊക്കെയാ കാര്യങ്ങൾ, പിന്നെ നമ്മൾക്ക് 4 മണിക്ക് കഴിക്കാനുള്ള ഒരു സ്നാക്സ്, നല്ല അടിപൊളിയാണ്. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പൊ ഞാൻ അധികം ഒന്ന് സംസാരിച്ചിട്ട് ഇതാക്കുന്നില്ല, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മള് അവലൊന്ന് വറുത്തെടുക്കാൻ പോവാണ്. നമ്മൾ ഈ ചുമന്ന അവല് വെച്ചിട്ട് തന്നെയാണ് നമ്മള് അവല് വിളയിച്ചെടുക്കുന്നത്. അപ്പം ഇത് വെച്ചിട്ട് വെള്ള അവല് കൊണ്ട് ചെയ്യാം, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടെ നല്ലതായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കുന്നത് നമ്മുടെ ഈ ചുമന്ന അവലാട്ടോ. ഇപ്പം ഞാൻ ഈ ഡബിൾ ബോയ്സിന്റെ അവലാണ് എടുത്തത്, ഇതാണ് ഇവിടെ കിട്ടിയത് കേട്ടോ. അപ്പൊ ലൂസായിട്ട് കിട്ടുവാണെങ്കിൽ അത് മതി, അല്ലെങ്കിൽ നമുക്ക് ഏതവലാണോ എങ്ങനെയാണോ കിട്ടുന്നത് പാക്കറ്റ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ടാണ് നമ്മളിത് വിളയിച്ചെടുക്കാൻ വേണ്ടിട്ട് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം വെള്ളം ഒന്ന് ഉരുക്കി എടുക്കണം. ആവശ്യമുള്ള മധുരം നമുക്ക് എടുക്കാം കേട്ടോ, ശർക്കരയ്ക്ക്. അതായത് ഒരു വെള്ളമെല്ലാം കാച്ചില്ല നമ്മൾ, അത് അത്ര ലൂസാക്കണ്ട, ഒരു മീഡിയം സൈസ് കുറുകി എടുക്കുന്ന പോലെ. പിന്നെ നമ്മുടെ അവല് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്, നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അവല് വറുത്തിട്ട്. അതുപോലെ ആകണം, ഒരു ക്രിസ്പ്നെസ് വരത്തില്ല. ഇതിപ്പം പേപ്പർ അവലാണ് എനിക്ക് കിട്ടിയത്, ചുമന്ന അവല് നല്ല തിക്ക് കട്ടിയുള്ള അവല് കിട്ടിയില്ല. അപ്പം അത് വറുത്തപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പം വെള്ളം ഒഴുകി ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഒരു പാത്രത്തിലാട്ടോ, ഞാൻ പാത്രത്തിനും തീ കൊടുത്തന്ന് ഒന്ന് മാറിയപ്പോഴത്തേക്കും പാത്രം നന്നായിട്ട് കരിഞ്ഞു പോയി. അപ്പം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ഒന്ന് തേങ്ങ ചിരണ്ടിയത് നന്നായിട്ടൊന്ന് ചുമന്ന നിറം വരെ, ചുമക്ക വറക്കൂലേ അതുപോലെ വറുത്തെടുക്കണം നെയ്യിലിട്ട്. അപ്പോഴേ അതിൻ്റെ ആ ഒരു ഇത് വരുവുള്ളൂ നമ്മൾ ആക്കിയെടുക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ആ വെള്ളവും തേങ്ങയും കൂടെ ഇങ്ങനെ കൂട്ടിച്ചേരുമ്പം നമ്മളൊരു ഈ വെള്ളത്തിൻ്റെ ഒരു തേങ്ങയൊക്കെ വെച്ചൊരു ഉണ്ടയില്ലേ, അത് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. എന്തോ പറയത്തില്ല അതിന്, തേങ്ങ എന്തോ വെള്ളമുണ്ടോ തേങ്ങയുണ്ടോ അങ്ങനെ എന്തോ പറയും. പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടില്ല, അതേപോലെയാവും. പിന്നെ നന്നായിട്ട് ഉണ്ട ചുമന്ന് വരുന്നുണ്ട്, നന്നായിട്ട് വറുത്തെടുക്കണം. അതിൻ്റെ അകത്ത് വെള്ളമെല്ലാം നല്ലോണം പോയി ഡ്രൈ ആയി വരണം. നമ്മൾ സാമ്പാറിനൊക്കെ വറുക്കില്ലേ, അതിപ്പോൾ നമ്മൾ എണ്ണയ്ക്കകത്താണ് വറുത്തെടുക്കുന്നത്, ഇതിപ്പോൾ നെയ്ക്കകത്ത് ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ നല്ല മൊരിഞ്ഞ് വറുത്തെടുക്കണം, അപ്പോഴേ ഇത് കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ, കരിഞ്ഞു പോകാതെ നമ്മൾ നോക്കണം. ഞാൻ പാത്രം വെച്ചിട്ട് ഒന്ന് ശ്രദ്ധ മാറിയതുകൊണ്ട് എൻ്റെ പാത്രം നന്നായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട് കണ്ടോ. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് ശർക്കര ഒഴിച്ചു കൊടുക്കാൻ. ശർക്കര പാനി അരിച്ചൊഴിക്കണം. ശർക്കരയിൽ നല്ല അഴുക്കുണ്ട് കേട്ടോ, ഞാൻ അത് പാനിയാക്കാൻ വെച്ചപ്പോഴേ കണ്ടു, നല്ല അഴുക്കുള്ള ശർക്കരയാണ്. അപ്പോൾ നന്നായിട്ട് നല്ലൊരു അരിപ്പ് വെച്ചായിരിക്കണം, വലിയ കണ്ണുള്ള അരിപ്പ് വെച്ചാലും അതിനകത്തോട്ട് ആ വെള്ളത്തിനകത്തെല്ലാം മണലൊക്കെ പോവും. അപ്പം കുഞ്ഞ് കണ്ണുള്ള അരിപ്പ്, അതായത് ചായയൊക്കെ അരിക്കുന്നില്ലേ, ആ അരിപ്പ് വെച്ചാലും കുഴപ്പമില്ല. അപ്പം ഞാൻ അതിനകത്തോട്ട് ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുറുകി 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 വരണ്ടു വരും കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ആ ഒരു ടേസ്റ്റ് ആരും ഉണ്ട നമുക്ക് ഇങ്ങനെ കിട്ടും, തേങ്ങയും ശർക്കരയും കൂടെ ഉള്ളത് അതുപോലെ ആ ഒരു ടേസ്റ്റ് ആയിരുന്നു ഈ ലാസ്റ്റ് ഇതിങ്ങനെ വരണ്ടു വരുമ്പോൾ കിട്ടുന്നത് നമുക്ക്. എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതായത് ഈ ശർക്കരയ്ക്ക് അകത്ത് കടന്ന് ഈ അവലിങ്ങനെ വിളയിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഒന്നൊന്നര ടേസ്റ്റാണ്. അത് ചെയ്ത് നോക്കിയാലേ നമുക്ക് മനസ്സിലാവും. ആദ്യം നമ്മൾ ആക്കിയെടുക്കും ഭയങ്കര ഒരു കട്ടി പോലെ ഉണ്ടാവും കേട്ടോ, കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം ഇങ്ങനെ അടർന്ന് നല്ല വിട്ട് വിട്ട് വരും, മണിമണിയായിട്ട് വരും. ആദ്യം നമുക്കങ്ങനെ തോന്നും ഒരു ഉണ്ട പോലെയൊക്കെ ആയിട്ട്. അപ്പം ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ, ഇതൊക്കെ നല്ല പണിയുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് കുറേ ദിവസങ്ങൾ കഴിക്കാം ആ ഒരു കാര്യത്തിൽ ഇതാണ്. പിന്നെ ഏലക്കായും ചെറിയ ജീരകമില്ലേ, നല്ല ജീരകം കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്, അതും ഇച്ചിരി വേണം. അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നല്ല, ആ വറക്കുമ്പോൾ തന്നെ നല്ല മണം കേട്ടോ. നെയ്ക്കാത്ത് കിടന്ന് തേങ്ങയും വെല്ലവും ഏലക്കായും ജീരകം കൂടെ അങ്ങ് മൂപ്പിച്ചെടുക്കുമ്പോഴല്ലേ എൻ്റെ അമ്മേ ആ ഒരു മണം നല്ലൊരിതാണ് കേട്ടോ. നമുക്ക് ശരിക്കും എന്താ പറയുക, മൂക്കിൽ ആ സുഗന്ധം ഇങ്ങനെ അടിച്ചു കയറുമ്പം നല്ലൊരിതായിരിക്കും.
അപ്പം ഇതിനകത്തോട്ട് കുറച്ചും കൂടെ കുറച്ച് കുറച്ചായിട്ട് ഞാൻ അവലിട്ട് കൊടുക്കുവാണ്. കുറേശ്ശെ ആയിട്ട് ഒന്നിച്ചിടുന്നില്ല, ഒന്നിച്ചിട്ട് കൊടുത്താന്ന് വെച്ചാൽ കട്ടായിപ്പോ. ഇതെല്ലാം നല്ലോണം തണുത്തിട്ടുണ്ട്. അപ്പൊ ഇതുണ്ടോ, നല്ലോണം വേറിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം, പാകത്തിന് ഇങ്ങനെ എടുത്ത് കഴിക്കാം. ഇതിപ്പോ ഒരു നല്ല നനവൊന്നും ഇല്ലാത്ത ഒരു ചില്ലു ഭരണിയിലോ അല്ലെ ഒരു പ്ലാസ്റ്റിക് ഭരണിയിലോ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകുന്നേരം ചായക്കോ എപ്പോ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്, കഴിക്കാനാണെങ്കിലും നല്ല രുചിയാണ്. ആ വെല്ലവും തേങ്ങയും എല്ലാം പിടിച്ചിട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട്. അപ്പൊ ഞാനിതിങ്ങനെ എല്ലാം കൂടി ഒന്ന് ഇങ്ങനെ പൊത്തി ഇങ്ങനെ ഇളക്കി ഇങ്ങനെ വെച്ചാണ്. ഇപ്പൊ ഇതെല്ലാം നല്ലോണം വേറിട്ട് വരും കേട്ടോ. ഇതുണ്ടോ, നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കട്ടൻ ചായയുടെ കൂടുതലാണ് ഏറ്റവും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. പാൽച്ചായനെക്കാളും നല്ല രുചിയുണ്ട്. ആ നെയ്യും തേങ്ങയും വെല്ലവും ജീരവും ഏലക്കയും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ആ ഒരു മണവും ടേസ്റ്റും ഭയങ്കരമാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണം. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ ചായക്കും ഇങ്ങനെയൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റും. ഇതൊരു പരിധി വരെ നമുക്ക് കുറേ പണി നമ്മളെ കുറയും. പെട്ടെന്ന് വിശക്കുവാണെങ്കിൽ ഇടിച്ച് രാവിലും കുറച്ച് ഇച്ചിരി ചായയും കൂടെ കുടിക്കണം, പെട്ടെന്ന് നമുക്ക് വിശപ്പൊക്കെ മാറും. ഇങ്ങനെയൊന്ന് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. ഇതൊരു കേടുപാടും വരില്ല. ഒരു മാസം ഒന്നര മാസമൊക്കെ ഇരിക്കും, കനച്ചൊന്നും പോകത്തില്ല. കാരണം എപ്പോഴെപ്പോഴും ബോട്ടിൽ തുറന്ന് നമ്മൾ എടുക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അതിനകത്ത് പിന്നെ ഇങ്ങനെ ഏറെല്ലാം കയറി പിന്നെ അത് പൂത്തു പോകാനുള്ള സാധ്യതയില്ല. അപ്പം നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ എടുക്കുക. അതുപോലെ തന്നെ നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കുക. അങ്ങനെ മാത്രം ചെയ്യണം. അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ പൂപ്പിലൊക്കെ പിടിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരു മാസം ഒന്നര മാസമൊക്കെ നമുക്കിത് കഴിക്കാനുണ്ടാവും. അപ്പം ഇത് ഞാൻ അരക്കിലാവില് വെച്ചിട്ട് അട്ട ചെയ്തത്. അപ്പം ഇത്രയും ഉണ്ട്, ഇതുണ്ടോ, കുറേ ഉണ്ടോ, അവര് ഇഷ്ടം പോലെ ഉണ്ട്. നല്ല രുചിയാണ്. രുചിയുടെ കാര്യത്തിലാണെങ്കിലും ഇതുണ്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് കഴിച്ചാൽ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുന്നത് നന്നെ തോന്നും. ആ മെയിൻ്റെ ഒക്കെ ടേസ്റ്റ് മുന്നിൽ തന്നെ നിൽക്കുന്നത്. പിന്നെ നമ്മൾ തേങ്ങ നന്നായിട്ട് ചുമന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മള് മീനച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. അതായത് നമ്മള് ചൂര വെച്ചിട്ടുള്ള അച്ചാറാണ്. പഴയ വീഡിയോയിൽ ഞാൻ കുറെ പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഇടാം. ഇതിപ്പോ നമ്മൾ ഇച്ചിരി അച്ചാർ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കറി ഇല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതോ ഒരു മോരികറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു കഷ്ണം അച്ചാറുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് ചോറിനാൻ പറ്റും. പിള്ളേർക്കാണെങ്കിലും കൊടുത്തു വിടാനൊക്കെ പറ്റും. അങ്ങനെ ഉളുമ്പ് മണം ഒന്നുമില്ല. പിന്നെ നമ്മളിത് കുറെ നാൾ എടുത്ത് വെക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. അല്ലെങ്കിൽ പുറത്ത് വെക്കുവാണെങ്കിൽ ഇതിന്റെ മുകളിൽ നല്ല തിരക്ക് എന്ന് വെച്ചാൽ മേൽഭാഗത്ത് നന്നായിട്ട് എണ്ണ വേണം കേട്ടോ. അല്ലെ ചിലപ്പം പൂപ്പിലൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മീനും ഇറച്ചിയൊക്കെ അങ്ങനെ വെക്കുവാണെങ്കിൽ പുറത്ത് വെക്കുവാണെങ്കിൽ ചിലപ്പം പൂപ്പില് എന്തായാലും പിടിക്കും. കുറെ നാളത്തേക്കൊന്നും ഇരിക്കില്ല. ഒരാഴ്ചയൊക്കെ നമുക്ക് മീനച്ചാറെന്ന് പറഞ്ഞാൽ കുറെ നാളൊന്നും ഇരിക്കത്തില്ലല്ലോ. അപ്പം ഇങ്ങനെ ജോലിക്കാർക്കൊക്കെ ആണെങ്കിൽ ഇച്ചിരി അച്ചാറൊക്കെ സമയം കിട്ടുമ്പോൾ ഇട്ട് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഒരു ഭാഗം ജോലിയുടെ ഇതങ്ങ് തീർക്കാൻ പറ്റുമെന്നുള്ള കാര്യമാണ്. അപ്പൊ ഇത് നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ച കോവക്കയാണ്, രാവിലെ തോരൻ വെക്കാൻ വേണ്ടി. അപ്പൊ ഇത് നമ്മൾ തലേ ദിവസം ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേക്കുമ്പോൾ നമുക്ക് ഒത്തിരി പണിഭാരം കുറയും കിട്ടോ. അപ്പൊ ചാറുകറിക്ക് വേണ്ടിയിട്ട് ഞാനിത് മത്തങ്ങയും മരിശ്ശേരിയും കൂടെ വെക്കാൻ വേണ്ടി കഷ്ണിച്ച് വെച്ചാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി. ഇത് ഞാനിങ്ങനെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു വെക്കും. അതായത് കുറേ മാസങ്ങളോളൊന്നുമല്ല, ഒരാഴ്ചയ്ക്ക് വേണ്ടത്. അതായത് പെട്ടെന്ന് നമ്മളിപ്പോൾ ഇറച്ചി മീനൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അന്നേരം വെളുത്തുള്ളി പൊളിക്കാൻ പോകണം, ഇഞ്ചി ചേരണ്ടാൻ പോകണം, ഇതൊക്കെ ഭയങ്കരം പാടല്ലേ. അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പം ഇങ്ങനെ വെള്ളമൊന്നുമില്ലാതെ, അതായത് നനവൊന്നുമില്ലാതെ നമ്മൾ വെളുത്തുള്ളിയും ചെറിയ കുഞ്ഞുള്ളിയില്ലേ അതെല്ലാം പൊളിച്ചിട്ട് ഒരു സിപ്പ് ലോക്ക് കവറിലിട്ട് വെക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നർ ബോട്ടിലില്ലേ ചെറുത്, അതിലിട്ട് വെച്ചാൽ മതി. അതായത് ഞാൻ ചിലപ്പോൾ കാണിക്കാറില്ലേ ഇതിനകത്ത്, ഇപ്പം ഞാൻ കോവയ്ക്ക അരിഞ്ഞു വെച്ച ആ പാത്രം, അപ്പം അതിനകത്ത് ഇട്ട് വെച്ചിട്ട് എടുത്ത് വെക്കുവാണെങ്കിൽ ഒരു കേടും വരത്തില്ല കേട്ടോ. വെള്ളമായ ഒട്ടും ഉണ്ടാവാൻ പാടില്ല. കഴുകാതെ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കഴുകുവാണെങ്കിൽ നന്നായിട്ട് വെള്ളം പോകാം. ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നല്ല ഉണങ്ങിയ തുണി, നല്ലൊരു തുണി എടുത്തിട്ട് നന്നായിട്ട് തുടച്ച് വെക്കണം. വെള്ളം ഉണ്ടെങ്കിൽ ഉള്ളിയെല്ലാം പെട്ടെന്ന് ചീഞ്ഞ് പോകും കേട്ടോ. കുറച്ച് രണ്ട് ദിവസമൊന്നും ഇരിക്കത്തില്ല. ഒരു എന്താ പറയുക, ഒരു ഭയങ്കരമായിട്ടൊരു ചീഞ്ഞ പോലെ ഇരിക്കും. വെളുത്തുള്ളിയാണെങ്കിലും ആ ഫ്രഷ്നെസ് ഒക്കെ അങ്ങ് പോകും. അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എളുപ്പമാണ്. ഇഞ്ചിയും ഇതേപോലെ തന്നെ ഇഞ്ചി എല്ലാം നമുക്ക് ചിരണ്ടി വെക്കാം, പച്ചമുളക് തണ്ട് കളഞ്ഞ് വെക്കാം. ഇതെല്ലാം നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മളിപ്പോൾ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം പച്ചക്കറി എടുക്കുന്നതെങ്കിൽ നമുക്ക് തോരൻ കറിക്കുള്ളതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഓരോ ദിവസം എങ്ങനെയാണോ അത് നമുക്കതനുസരിച്ച് നമുക്ക് ചെയ്യാം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ. കുറേ നാളുകൾക്കുള്ളത് ഞാൻ പറയുന്നില്ല. കാരണം പച്ചക്കറിയൊക്കെ ഒരാഴ്ച കൂടുതൽ ഇരിക്കും, കറക്റ്റ് എടുത്ത് വെക്കുവാണെങ്കിൽ ഇരിക്കും കേടൊന്നും കൂടാതെ.
നനച്ചിനൊന്നും പോവാതിരിക്കും. അതായത് നന്നായിട്ട് കവർ ചെയ്യണം. ഇപ്പം മത്തങ്ങയൊക്കെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാലും ഒരു നല്ല ഒരു നമ്മുടെ ക്ലീൻ ഡ്രോപ്പില്ലേ, അത് വെച്ച് നല്ല ടൈറ്റായിട്ട് കട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ മത്തങ്ങ ഒരു കേടുപാടും വരാതെ അങ്ങനെ ഇരുന്നോളും ഫ്രിഡ്ജിനകത്ത്. മുറിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യമായിട്ടോ പറയുന്നത് മുറിക്കുക, അതാണ് നമുക്ക് പുറത്തു വെക്കാം, ഒരു കംപ്ലൈൻറ്റും വരത്തില്ല. മുറിച്ച കാര്യം ഞാൻ പറഞ്ഞത് ചേനയാണെങ്കിലും മത്തങ്ങയാണെങ്കിലും ക്യാപ്സിക്കോ ആണെങ്കിലും ക്ലീൻ ഡ്രോപ്പ് വെച്ച് നല്ല ടൈറ്റായിട്ട് നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ എനിക്കങ്ങനെ അനുഭവമുണ്ട്, ഒരു കേടുപാടും വരാതെ ഇരുന്നോളും. അതായത് ഒരു ഒന്നും ഒരു വാടുന്ന പോലും ഇല്ലാതെ നല്ല ഫ്രഷായിട്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ തലേദിവസം തോരൻ കറിക്കും ചാറ് കറിക്കെല്ലാം അരിഞ്ഞു വെക്കുവാണെങ്കിൽ നമ്മൾ കുറച്ച് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയം നമ്മളിങ്ങനെ ചെയ്യും. പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടത്തോരനാണ്. അപ്പോൾ നമ്മൾ കയ്യിൽ കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ നമുക്ക് രണ്ട് സവോളയും രണ്ട് മുട്ടയുണ്ടെങ്കിൽ നല്ല അടിപൊളി തോരൻ ഉണ്ടാക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാം. ഇപ്പോൾ കുറച്ച് അധികമാണെങ്കിൽ നമ്മൾ കൈയും കൊണ്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് ഇങ്ങനെ രണ്ട് മൂന്ന് പീസാക്കിയിട്ട് നമുക്ക് മിക്സിക്കകത്തോട്ട് അങ്ങിട്ട് കൊടുത്താൽ മതി. സവോള നല്ല കൊത്തി അരിഞ്ഞ പോലെ വരും. അപ്പം ഇങ്ങനെയും പണി നമുക്ക് ലാഭിക്കാം കേട്ടോ. ഇങ്ങനെ ഒന്ന് അരിഞ്ഞിട്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇത്രയും സവോള എടുത്തത്. നമുക്ക് വീട്ടിലൊക്കെ ആകുമ്പോൾ ഒന്നോ രണ്ടോ സവോള മതി കേട്ടോ, അദ്ദേഹത്തിൻ്റെ ആവശ്യമില്ല. കുറച്ചധികം ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്ത കേട്ടോ. അവിടെ കുറച്ചധികം വേണം, അതുകൊണ്ട് ഇപ്പോൾ ഇതുണ്ടോ. ഇങ്ങനെ പച്ചമുളക് എരിവ് നമുക്ക് അനുസരിച്ചിടാം. കറിവേപ്പിലയും മണലും ഒന്ന് ചതിച്ചെടുക്കാം, അല്ലെങ്കിൽ മുഴുവനോടെ ഇട്ട് കൊടുക്കാം, എന്തായാലും അത് നമ്മുടെ ഇഷ്ടം. ഞാൻ ഇതിനകത്തോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം, രണ്ട് രണ്ട് കറിവേപ്പില. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇഞ്ചിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ്, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ചേർക്കുന്നില്ല, ഇഞ്ചി ഇഷ്ടമില്ലാത്തതുകൊണ്ട്. ഇഞ്ചി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, നമുക്കൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിലിട്ട് രണ്ട് കറക്ക് കറക്കുമ്പോഴത്തേക്കും നമ്മുടെ തോരൻ കറി അരിഞ്ഞെടുക്കുന്ന പോലെ നമുക്ക് സവോള കിട്ടും. ഇതേപോലെ തന്നെയാണ് സലാഡും ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് കറക്കി എടുത്തിട്ട് വരാം. അപ്പോൾ സവോളയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കണ്ടോ, ഇങ്ങനെ നമുക്ക് ചതഞ്ഞ് കിട്ടും. ഇതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്ന ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു ഇത്തിരി ഗരം മസാലയും കേട്ടോ. ഇതും കൂടെ ചേർക്കുവാണെങ്കിൽ തോരൻ കറി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരൻ കറി കേട്ടോ. പിള്ളേർക്കാലും ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഓംലെറ്റിനെക്കാളും ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ ചോറിനും നമുക്ക് കൊടുത്തു വിടാനും സ്കൂളിലെല്ലാത്തിനും നല്ലതായിരിക്കും. അപ്പം ഈ എണ്ണക്കാത്തോട്ട് നമുക്ക് ഇഞ്ചിയും സവോളയും കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സിക്കകത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് വഴറ്റിയെടുക്കാതെ നമുക്ക് എളുപ്പമായിട്ട്, അരിയൊന്നും വേണ്ടല്ലോ നമ്മളിപ്പം, ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ടേസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒന്ന് ഉള്ളി ചതച്ചെടുക്കണം, എനിക്ക് തോന്നുന്നു അതിൻ്റെ നീരും എല്ലാം കൂടി ആവുന്നതുകൊണ്ടാണെന്നറിയില്ല, നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതുണ്ടോ, അധികം അങ്ങോട്ട് വഴന്ന് വരുമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചാൽ ഉപ്പും മുളകും ഗരം മസാലയും എല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. അപ്പൊ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കട്ടെ. ഇപ്പൊ ഇവിടെ ഇച്ചിരി തേങ്ങ ഇരിപ്പുണ്ട്, മുട്ടിനടുത്ത തേങ്ങ ഇച്ചിരി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ച ഇതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം, അപ്പൊ കുറച്ചും കൂടി ടേസ്റ്റ് ആവും. ഇനി നമുക്ക് മുട്ട ഇതിനകത്തോട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ എടുത്തു വെച്ച മുട്ടയെല്ലാം ഇതിനകത്തോട്ട് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നന്നായി ഇതൊന്ന് ചിക്കി എടുക്കണം. നമ്മൾ നന്നായിട്ട് ഇത് ചിക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കി എടുത്ത് വരുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ, എല്ലാട്ടയും കൂടി ഇടുമ്പോൾ എല്ലാം ചുങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ളൊരു തോരൻ കറിയാണ്. എന്തായാലും തോരൻ കറി ഇഷ്ടപ്പെടാത്ത പിള്ളേരല്ലെങ്കിൽ മുട്ടത്തോറൻ കൊടുത്താൽ ഇഷ്ടപ്പെടും കേട്ടോ. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ല. ഇപ്പോൾ ചോറ് കൊടുത്തു വിടുമ്പോൾ ലഞ്ചിന് നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുക്കാം, എളുപ്പമാണ്. അപ്പം നന്നായിട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫ് ചെയ്ത് മാറ്റാം. അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഹോട്ടലിൽ ഫുഡ് കഴിക്കുവാണ്, നമ്മുടെ കടയിൽ തന്നെ. അപ്പോൾ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതും ഇവിടെ വെച്ച് കേട്ടോ. ആൾക്കൊക്കെ എഗ്ഗും മുട്ടത്തോരനും മീനച്ചാറും ഇഷ്ടമായ നല്ലതാണോ? അച്ചാറ് ഭയങ്കര ഇഷ്ടമായി, എരിവില്ലല്ലോ. അപ്പം ഞാനിവിടെ ഉണ്ടോ, എന്നാലും പച്ചമുളകൊന്നും ഞാൻ ഇട്ടില്ല. നമുക്ക് ആൽഫ കൂട്ടുന്നതുകൊണ്ടാണ് ഞാൻ മുളകെല്ലാം ഒഴിവാക്കിയിട്ട്, അധികം കൂട്ടത്തില്ലല്ലോ. അപ്പോൾ ഇതുണ്ട് നമ്മൾ. പിന്നെ ഇവിടുത്തെ ക്യാബേജ് തോരനും എല്ലാം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക്. ഭയങ്കര ഇരുട്ടായിട്ട് കാണുന്ന ഇവിടെ വലിയ മഴ വരുന്ന പോലെ രാവിലെ മൂടിക്കിട്ടിരിക്കും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ ക്യാബേജും പിന്നെ മത്തങ്ങ കറി ഉണ്ടായിരുന്നു, മത്തങ്ങയും പരിപ്പും കൂടെ കറി. പിന്നെ ഇപ്പൊ ഉണ്ടാക്കിയ മൊത്ത തോര അച്ചാറ് എല്ലാം കൂടെ കൂട്ടിയാണ് കഴിക്കുന്നത്.
അച്ചാറുള്ള ചോറ് വേറെ ഇറങ്ങി പോലെ. കുറേ നാളായോ നിങ്ങളിവിടെ ഉച്ചയ്ക്ക് മൂന്ന് പേരും കൂടെ ഊണ് കഴിച്ചിട്ട്. അപ്പം ഇവിടെ വീഡിയോ എടുക്കുന്ന സമയത്ത് എങ്ങും ഇല്ലാത്ത ശബ്ദങ്ങളാട്ടോ. ഇവിടെ വണ്ടി പോവും, അല്ലെ എന്തെങ്കിലും ഒക്കെ ഒച്ചപ്പാടായിരുന്നു. അപ്പം ആ മീനച്ചാറുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നിറച്ചും ചോറ് നടക്കുന്നുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെയും പിന്നെയും കഴിച്ചോണ്ടിരിക്കണം എന്ന് തോന്നും. അതൊരു പ്രശ്നമാണ് അച്ചാറിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ചുമന്ന ചോറായിരുന്നു, അത് തീർന്നു. അപ്പം ഞാൻ പെട്ടെന്ന് കുക്കറിലിട്ട് വെച്ചോട്ടെ ഈ അരി. അതായത് ബിരിയാണി അരി പോലത്തെ അരിയില്ല, നമ്മുടെ എന്താ പേര് സോണാമസൂരി അങ്ങനത്തെ ബിരിയാണി പോലെ. അങ്ങനെ ബിരിയാണി പോലെ തന്നെയുണ്ട് കേട്ടോ. കുഞ്ഞു ചോറാണ്, ഇപ്പൊ പെട്ടെന്ന് വെച്ചതാ. കുക്കറിലിട്ടിട്ട് മൂന്ന് വിസിൽ അടുപ്പിച്ച് ചോറായി, കുത്തരി ആയിരുന്നു, തീർന്നുപോയി. നല്ല രുചിയുണ്ട് കഴിക്കാം അല്ലേ. ഇത് മുട്ടക്കോറിന് അച്ചാറും തോരങ്കറി കാബേജും കൂടി ആകുമ്പോൾ നല്ല അടിപൊളി. പരിപ്പൊരി എഴുതി തരും ചെയ്യും, ഒന്നുമില്ലായിരുന്നു മോമി, അച്ചാറ് മാത്രം മതി. അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാം, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ തോരങ്കറി എല്ലാ പിള്ളേരും ഇഷ്ടപ്പെടും, നല്ല രുചിയാണ്. പച്ചമുളക് വേണ്ട ഒഴിവാക്കാട്ടോ. അപ്പൊ നമ്മള് വൈകുന്നേരം ചായ കുടിക്കുകയാണ്. ചായക്ക് എന്താന്ന് വെച്ചാൽ കട്ടൻ കാപ്പി കേട്ടോ, ഒരാൾക്ക് നല്ല ജലദോഷമാണ്. അവല് നനച്ചതല്ല, അവല് വിളയിച്ചത്, നല്ല ശൈനിങ് ഉള്ള അവല് കണ്ടാപ്പി, നല്ല ചൂടല്ലേ, നല്ല ജലദോഷമാണ്. അപ്പൊ അതിന് പത്ത് സംഭവട്ടോ. കഴിച്ചോ മതി അവല്, നല്ലോണം. കാപ്പിക്ക് മധുരം ഇല്ലാലും കുഴപ്പമില്ലല്ലോ അല്ലേ. കാപ്പിക്ക് മധുരം വേണ്ട, ശരിയാ, നല്ല മധുരം. അപ്പം 4 മണിക്ക് നല്ല 2 മുടിക്കിട്ട് മഴയും വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇരുന്ന് അടിപൊളി തണുപ്പും കാലാവസ്ഥയൊക്കെ ചേഞ്ചും ആയി, അതുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും ജലദോഷവും ചുമയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ എപ്പോ വീഡിയോ എടുത്താലേ സൗണ്ടാവും ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ. കടയിൽ നിന്ന് എടുത്താലത്, ഇവിടെ വന്ന് എടുത്താലത്. ഈ മുട്ടലും നട്ടലും ഇല്ല, ചുറ്റിനഞ്ച് ബിൽഡിംഗിന്റെ കെട്ടിടത്തിന്റെ പണിയുണ്ട്, ടൈലിന്റെ സൗണ്ട്. എന്നും വീഡിയോ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്ത് നോക്കി സൗണ്ട് ഉണ്ടാവില്ല, അതെന്നായി പറയുന്ന കാര്യം. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. വേണ്ടോ, നല്ല രുചിയായിട്ടോ കഴിക്കാൻ. പിന്നെ മധുരമല്ലേ നോക്കി ഞാൻ കുറച്ച് കുറയ്ക്കുന്നതാണ്. കട്ടൻ കാപ്പിയും അവലും കൂടെ നല്ല രസമാണ് കഴിക്കാൻ. അപ്പം ഞാനും കുറച്ച് കഴിക്കട്ടെ. ചോറില്ല, വയറ് നിറഞ്ഞിരിക്കുകയാണ്. ജലദോഷം ആയതുകൊണ്ട് കട്ടൻ കാപ്പി കൊടുത്താ, മഴ പിടിച്ചിട്ട് അവലും കൂടെ എടുത്തു. ചുമ്മാ ചുമ്മാ കുറിക്കാലോ അല്ലേ. സിനിമയെല്ലാം കാണുമ്പോൾ നല്ല സുഖമാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പം ഞാൻ ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഒന്നാമത് ഒട്ടും സമയമില്ലായിരുന്നു വീഡിയോ ഒന്നും എടുക്കാം. വീഡിയോ എടുക്കാൻ വേണ്ടി എടുക്കുമ്പോഴായിരിക്കും എന്തിനെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്, പിന്നെ അത് എടുക്കാനുള്ള സമയം കിട്ടൂല. അപ്പോഴത്തേക്ക് ആ സാധനം കുക്ക് ചെയ്യേണ്ട സമയമാവും, പിന്നെ ഒന്നിനും സമയം കിട്ടൂല. അതാണ് ഇങ്ങനെ ആയി പോകുന്നത്. അപ്പം അടുത്ത ദിവസം നമുക്ക് വേറൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.